നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. HIV പോസിറ്റീവായ യുവാവ് ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ. ഡൽഹിയിലെ പാലം വിഹാർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് വികൃതമാക്കിയ നിലയിൽ 25-കാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിന്റെ പല ഭാഗത്തും കത്തി കൊണ്ട് മുറിവേൽക്കുകയും സ്വകാര്യ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയ നിലയിലുമായിരുന്നു. വഴിയാത്രക്കാരനായ ഒരാളാണ് മൃതദേഹം കണ്ടതും പോലീസിനെ വിവരമറിയിച്ചതും. പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്തു നിന്ന് യുവാവിന്റെ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. തലയിൽ ഭാരമുള്ള എന്തോ കൊണ്ട് അടിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ മാസം 21 മുതൽ യുവാവിനെ കാണാനില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ കാണാനില്ലെന്ന് കാട്ടി ദ്വാരക സെക്ടർ 23 പോലീസ് സ്റ്റേഷനിൽ പരാതിയും ലഭിച്ചിരുന്നു. യുവാവ് ഒരു ഇ കൊമേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. ഫോൺ പരിശോധനയിൽ യുവാവിന് ഒരു പുരുഷനുമായി ബന്ധമുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്ന് യുവാവ് സ്വവർഗ അനുരാഗിയാണോ എന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. കൂടുതൽ പരിശോധനയിലാണ് യുവാവ് വിവാഹിതനും HIV പോസിറ്റീവ് ആണെന്ന് വ്യക്തമായത്. മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ യുവാവിനെ രണ്ടുപേർ പിന്തുടരുന്നതും കാണാം. സംശയമുള്ള രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. യുവാവുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളോ രോഗവിവരം മറച്ചുവെച്ചതോ ആകാം കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് പോലീസ് കരുതുന്നത്. അന്വേഷണം അന്തിമഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ കഴിയില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ കേരളത്തിലും ഒരു ഇടവേളയ്ക്ക് ശേഷം ചെറുപ്പക്കാരിൽ HIV പോസിറ്റീവ് ആകുന്നത് കൂടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാന കാരണമാകുന്നത് മയക്കുമരുന്ന് ഉപയോഗമാണ്. 19 മുതൽ 25 വയസ്സ് വരെയുള്ളവരിലാണ് ഇത് കൂടുന്നത്. 2010 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഇത്തരം കേസുകൾ ഇല്ലെന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയിൽ നിന്നാണ് 2021 മുതൽ ആശങ്കപ്പെടുത്തുന്ന പുതിയ കണക്ക്. സംസ്ഥാനത്ത് പരിശോധന കൂടുകയും ആകെ പോസിറ്റീവ് കേസുകൾ കുറയുമ്പോഴും ചെറുപ്പക്കാർക്കിടയിൽ കൂടുകയാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിനായി ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവയ്പ് നടത്തുന്നതിന് പുറമെ പലരുമായുള്ള ലൈംഗിക ബന്ധവും കാരണമായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. HIV അണുബാധയുടെ സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പ്രായപൂർത്തിയായവരിലെ HIV സാന്ദ്രത ഇന്ത്യയിൽ 0.20 ആണെങ്കിൽ അത് കേരളത്തിൽ 0.07 ആണ്. HIV ബാധിതരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി ആരോഗ്യവകുപ്പ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. സംസ്ഥാനത്ത് 793 ജ്യോതിസ് കേന്ദ്രങ്ങൾ കൌൺസിലിംഗിനും പരിശോധനയ്ക്കുമായി പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും കണ്ണൂർ, കൊല്ലം ജില്ലാ ആശുപത്രികളിലും മാനന്തവാടി, കാസർഗോഡ്, എറണാകുളം ജനറൽ ആശുപത്രികളിലുമായി 15 ഉഷസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റു പ്രധാന ആശുപത്രികളിൽ ലിങ്ക് ARTI സെന്ററുകൾ, ഉഷസ് ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെക്കുറിച്ച് ബോധവൽക്കരണവും വലിയ രീതിയിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും നൽകുന്നുണ്ട്.